നമസ്കാരം. രാജ്യത്തെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ വലിയൊരു പുതിയൊരു വെല്ലുവിളിയാണ് കേന്ദ്രം ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വെല്ലുവിളികളെ അടിച്ചമർത്തുന്ന രീതി കേന്ദ്രം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നതിൻ്റെ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. രാജ്യത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളുടെ ഭാവിയിലാണ് ആശങ്ക ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾക്കായി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ ചട്ടങ്ങൾ അംഗീകരിക്കുവാനുള്ള അവസാന തീയതിയായിരുന്നു ഇന്ന്, മെയ് 25. എന്നാൽ ഇതുവരെയും ഫേസ്ബുക്ക്, വാട്സപ്പ്, ട്വിറ്റർ പോലുള്ള ഒരു പ്ലാറ്റ്ഫോമും ഈ നിർദ്ദേശങ്ങൾ അംഗീകരിച്ചിട്ടേയില്ല. ട്വിറ്ററിന് സമാനമായ ഇന്ത്യൻ ആപ്പായ കൂ ആപ്പ് മാത്രമാണ് നിലവിൽ മാർഗനിർദ്ദേശങ്ങൾ അംഗീകരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്ര വൃത്തങ്ങൾ പറയുന്നത് പ്രകാരം ചട്ടങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ ആശയവിനിമയത്തിൻ്റെ ഇടനിലക്കാർ എന്ന തരത്തിലുള്ള നിയമപരിരക്ഷ ഈ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് നഷ്ടപ്പെടുകയും ഇവർക്കെതിരെ ക്രിമിനൽ കേസ് വരെ എടുക്കുവാനും നിരോധനം ഏർപ്പെടുത്തുവാനും സാധിക്കുമെന്ന് തന്നെയാണ്. ഫെബ്രുവരി മാസത്തിലാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ മന്ത്രാലയം പുതിയ ഡിജിറ്റൽ ചട്ടങ്ങൾ അംഗീകരിക്കാൻ 3 മാസത്തിനുള്ള സമയപരിധി നൽകിയത്. എന്നാൽ ചട്ടങ്ങൾ പരിശോധിക്കുവാൻ 6 മാസ സമയമാണ് കമ്പനികൾ ആവശ്യപ്പെട്ടിരുന്നത്. ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ചർച്ച നടത്തി വരികയാണെന്നും ചില വിഷയങ്ങളിൽ സർക്കാരുമായി കൂടുതൽ ചർച്ച വേണ്ടിവരുമെന്ന് തന്നെയാണ് ഫേസ്ബുക്ക് പ്രതിനിധി ഒരു പ്രമുഖ മാധ്യമത്തിനോട് പ്രതികരിച്ചത്. സർക്കാർ നിശ്ചയിച്ച ചട്ടങ്ങൾ പ്രകാരം സോഷ്യൽ മീഡിയ കമ്പനികൾ ഇന്ത്യയിൽ ഒരു പരാതി പരിഹാര ഓഫീസറെ നിയമിക്കേണ്ടതായിട്ടുണ്ട്. പരാതി പരിശോധിക്കുക ആവശ്യമെങ്കിൽ പോസ്റ്റുകൾ തിരുത്തുക തുടങ്ങിയ ഉത്തരവാദിത്തം ഈ ഓഫീസർമാർക്കായിരിക്കും ഉണ്ടാവുക. ഈ ചട്ടങ്ങൾ OTT പ്ലാറ്റ്ഫോമുകൾക്കും ബാധകമാണ്. രാജ്യത്ത് തുടർന്നു വരുന്ന ഇത്തരമൊരു നടപടിക്കെതിരെ ജനങ്ങളുടെ വാമൂടിക്കെട്ടലാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ പറയാതെ വയ്യ. തികച്ചും ജനദ്രോഹമായ നയങ്ങളാണ് ഇവ എന്ന് പറഞ്ഞാൽ അതൊരു കുറച്ചിലാവുക തന്നെയായിരിക്കും ചെയ്യുക. രാജ്യത്തെ പല മാധ്യമ സ്ഥാപനങ്ങളും നിലവിൽ കേന്ദ്രത്തിൻ്റെ ശാസനങ്ങൾക്ക് വഴങ്ങി തന്നെയാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിനെതിരെ വാർത്തകൾ കൊടുക്കുന്നതിനാൽ പല മാധ്യമങ്ങൾക്കും കേന്ദ്ര സർക്കാരിൻ്റെ പരസ്യങ്ങൾ വരെ നിഷേധിച്ച അവസരങ്ങളുണ്ടായിട്ടുണ്ട്. ഇത്തരത്തിൽ ജനങ്ങൾ പ്രതികരിക്കുന്നതിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വാർത്തകൾ അറിയുന്നതിനെ തടയാൻ വേണ്ടിയിട്ടാണ് കേന്ദ്രത്തിനെതിരെ വരുന്ന വാർത്തകൾ തടയുന്നതിനായി ഇത്തരമൊരു നിയമം കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ചട്ടങ്ങളുടെ നിലനിൽപ്പിൽ ഒരു ചട്ടം കൂടി നിൽക്കുകയാണ് ഇപ്പോൾ രാജ്യത്തെ ജനത. ഈ രാജ്യത്തെ ജനതയ്ക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കുന്നതിനുള്ള ഒരു കഴിവ് തന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ് നിലവിൽ കാണുന്നത്. ഫാസ്റ്റിൻ്റെ അലയലുകൾ രാജ്യത്ത് ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ തന്നെയാണ് കാണുന്നത്. ആദ്യമായി ജനങ്ങൾക്ക് പ്രതികരിക്കുവാനുള്ള ഒരു അവസരം തടയുക, അതിനുശേഷം ജനങ്ങളെ വാമൂടിക്കെട്ടുക, അതിനുശേഷം ജനങ്ങൾക്ക് ഈ വാർത്തകൾ എത്തിച്ചു കൊടുക്കാതിരിക്കുക എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ജനദ്രോഹപരമായ നിലപാട് എന്ന് പറഞ്ഞാൽ ഇതിന് ജനദ്രോഹപരമായൊരു നിലപാട് തന്നെയാണ് ഇത് എന്നുള്ളതിൽ സംശയമില്ല. ജനങ്ങൾക്ക് സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള അവസരമാണ് ഇപ്പോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നാളത്തോടെയായിരിക്കും ഈ സമൂഹ മാധ്യമങ്ങളെ ഒഴിവാക്കുക എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യൻ സർക്കാരിനെതിരെ വാർത്തകൾ, ഇന്ത്യൻ സർക്കാരിനെതിരെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരിൻ്റെ തെറ്റുകൾക്കെതിരെ വാർത്തകൾ പുറത്തുവിടുന്നതിനെ തടയാൻ വേണ്ടി കൂടിയാണ് ഇത്തരത്തിലൊരു നടപടി കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. OTT പ്ലാറ്റ്ഫോമുകളിൽ ഇതുപോലെ തന്നെ സെൻസർഷിപ്പ് കൊണ്ടുവരുന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. OTT പ്ലാറ്റ്ഫോമുകളിലെ ദൃശ്യം ആസ്വദിക്കുന്നതിനുള്ള സെൻസർഷിപ്പുകളാണ് കൊണ്ടുവരാൻ വേണ്ടി നിയമം പ്രാബല്യത്തിൽ വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങൾക്ക് വരെ ഇത്തരത്തിലൊരു സെൻസർഷിപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വാർത്തകൾ മാത്രം തടയിട്ടുകൊണ്ട്, എതിർപ്പുള്ള വാർത്തകൾ മാത്രം തടഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ വാർത്തകളെ തരംതിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാനാവില്ല. ഇത്തരത്തിലൊരു രീതി തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഫാസിസ്റ്റ് രാജ്യത്തിലേക്ക് വളർന്നു പോകാൻ പെട്ടെന്ന് തന്നെയാണ് അവസരമുണ്ടാകുക എന്നത് സംശയമില്ല. ജനങ്ങൾക്കെതിരെ ഇത്തരത്തിലൊരു നയം കൊണ്ടുവരുന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഇപ്പോൾ പ്രതിഷേധങ്ങൾ വലിയ തോതിൽ തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഈ നിരോധിക്കുമെന്ന് പറഞ്ഞ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ കനത്ത പ്രതിഷേധം തന്നെയാണ് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കൂടാതെ ഇത്തരം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ ലോകത്തിലെ 2-ാമത്തെ ജനസംഖ്യയായ ഇന്ത്യയാണ് ഇത്തരം സമൂഹ മാധ്യമങ്ങളുടെ ഏറ്റവും വലിയ മാർക്കറ്റ്. അത്തരത്തിൽ ഇത്തരം സമൂഹ മാധ്യമങ്ങൾ നിരോധിച്ചു കഴിഞ്ഞാൽ ആ സമൂഹ മാധ്യമങ്ങൾക്കും വലിയ നഷ്ടം തന്നെയായിരിക്കും ഉണ്ടാകാൻ പോകുക. ലോകത്തിലെ കണക്കുകൾ അനുസരിച്ച് അമേരിക്കയിലേക്കാളും ചൈനയിലേക്കാളും, ചൈനയിൽ ഫേസ്ബുക്ക് നിലവിലില്ല, നിരോധിച്ചു കഴിഞ്ഞിട്ടുണ്ട്, ചൈനയിലേക്കാളും അപ്പോൾ ഏറ്റവും കൂടുതൽ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ആളുകളുള്ളത് ഇന്ത്യയിലാണ്. ഇത്തരത്തിൽ അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഇത്തരത്തിൽ ഒരു നിരോധനാജ്ഞ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ മറ്റ് സമൂഹ മാധ്യമങ്ങൾ ഉണ്ടാവുകയില്ല എന്നാണ് പറയാൻ കഴിയുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെ നിലവിലുള്ള കൂ ആപ്പ് തികച്ചും കേന്ദ്ര സർക്കാരിൻ്റെ വശത്ത് നിന്ന് മാത്രം സംസാരിക്കുന്ന ഒരു ആപ്പാണ്. ഇത്തരത്തിൽ മറ്റ് സമൂഹ മാധ്യമങ്ങളെ ഒഴിവാക്കി കഴിഞ്ഞാൽ രാജ്യത്ത് സംസാരിക്കുവാനുള്ള അല്ലെങ്കിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനുള്ള അവസരം തന്നെയാണ് നഷ്ടപ്പെടുക എന്നതിൽ സംശയമില്ല.